ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജിത്. വെൽക്കം ടു ദി ചാനൽ. വണ്ടികളെ കുറിച്ച് കേട്ടു തുടങ്ങിയപ്പോൾ മുതൽ പവർ എന്നും ടോർക്ക് എന്നും എച്ച് പി എന്നും ബി എച്ച് പി എന്നും സി സി എന്നും ഒക്കെ കേൾക്കുന്നതാണ്. എഞ്ചിന്റെ പവർ ആണ് എച്ച് പി എന്നും ബി എച്ച് പി എന്നും ഒക്കെ പിന്നീട് മനസ്സിലായി. എന്നാ പിന്നെ എന്താണ് ടോർക്ക്? അതൊരു പവർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് രണ്ട് പവർ റേറ്റിംഗ്? സി സിയും എഞ്ചിന്റെ പവർ ആണെന്നായിരിക്കും നമ്മൾ ആദ്യം കരുതുക. പിന്നെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ആ ഡൗട്ട് മാറിക്കിട്ടും. എന്നാലും പവറും ടോർക്കും എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. എന്റെ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലെയൊക്കെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവും. സി സിയെ കുറിച്ച് ചെയ്ത വീഡിയോ യൂസ്ഫുൾ ആയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ബി എച്ച് പിയും ടോർക്കും എന്താണെന്ന കൺഫ്യൂഷൻസ് മാറ്റാൻ ശ്രമിക്കാം. പറയുമ്പോൾ രണ്ടാമതാണ് വരികയെങ്കിലും ടോർക്കാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ട്വിസ്റ്റിംഗ് ഫോഴ്സ് അഥവാ ഒന്നിനെ കറക്കാനുള്ള ബലം എന്നതാണ് ടോർക്കിന്റെ സിമ്പിൾ ഡെഫിനിഷൻ. നമ്മൾ കിക്കർ ചവിട്ടുന്നത്, സൈക്കിൾ ചവിട്ടുന്നത്, ഒരു ബോട്ടിലിന്റെ അടപ്പ് തുറക്കുന്നത് അടയ്ക്കുന്നത്, പൈപ്പിന്റെ ടാപ്പ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഈ പറഞ്ഞ ടോർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ടോർക്ക് എന്ന് പറയാം. ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് എന്നതാണ് ടോർക്കിന്റെ ഇക്വേഷൻ. ന്യൂട്ടൺ മീറ്റർ അതായത് NMലാണ് ഇപ്പോൾ കോമൺ ആയി ടോർക്ക് പറയുന്നത്. നമ്മൾ തിരിക്കാൻ കൊടുക്കുന്ന ബലം ആണ് ഫോഴ്സ്. ഡിസ്റ്റൻസ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് മുതൽ ഈ കറക്കുന്ന വസ്തുവിന്റെ സെന്റർ പോയിന്റ് വരെയുള്ള അകലമാണ്. ഇവിടെ എന്റെ വിരലിലൂടെ ഞാൻ കൊടുക്കുന്ന ഫോഴ്സും വിരൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് മുതൽ ടാപ്പിന്റെ സെന്റർ പോയിന്റ് വരെയുള്ള അകലവും കൂടി ഗുണിച്ചാൽ ഇത് തിരിക്കാനെടുത്ത ടോർക്ക് കിട്ടും. കുറച്ചുകൂടി ബെറ്റർ എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഈ ടൂൾ കൊണ്ട് ഈ വീലിന്റെ ബോൾട്ട് ലൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ടൂളിൽ ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഫോഴ്സ് കൊടുക്കുന്ന പോയിന്റ് മുതൽ ബോൾട്ടിന്റെ സെന്റർ വരെയുള്ള നീളമാണ് ഡിസ്റ്റൻസ്. അത് 30 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 100 ന്യൂട്ടൺ ആണെന്നും, എങ്കിൽ ടോർക്ക് 100 ന്യൂട്ടൺ × 0.3 മീറ്റർ ഈക്വൽസ് 30 Nm എന്ന് കിട്ടും. ഞാൻ കൊടുത്ത ഫോഴ്സ് കൊണ്ട് ആ ബോൾട്ട് റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ അത് ടോർക്കായി കണക്കാക്കൂ. ബോൾട്ട് മൂവ് ചെയ്തില്ലെങ്കിൽ ടോർക്ക് 0 ആയിരിക്കും. അതുപോലെ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത് ലിവറിന് 90 ഡിഗ്രി ആംഗിളിലാണ്, എങ്കിലേ ആ ഫോഴ്സ് പൂർണ്ണമായും ബോൾട്ടിൽ കിട്ടൂ. ഇനി ഈ ബോൾട്ട് അഴിക്കാൻ 60 Nm ടോർക്ക് വേണം എന്ന് കരുതുക. പക്ഷെ എനിക്ക് നേരത്തെ പോലെ 100 ന്യൂട്ടൺ ഫോഴ്സേ അപ്ലൈ ചെയ്യാൻ കഴിയൂ. എങ്കിലെന്ത് ചെയ്യും? സിമ്പിൾ ആണ്. ടൂളിന്റെ നീളം കൂട്ടിയാൽ മതി. ഒരു പൈപ്പിട്ട് ടൂളിന്റെ നീളം 60 സെന്റിമീറ്റർ ആക്കുകയാണ്. ഇപ്പൊ ടോർക്ക് 60 Nm ആയി. ബോൾട്ട് റൊട്ടേറ്റ് ചെയ്തു. അപ്പൊ ടോർക്ക് കൂട്ടാൻ ഫോഴ്സ് കൂട്ടുകയോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂട്ടുകയോ രണ്ടും കൂടിയോ ചെയ്യാം. ഇനി ഇതിനൊക്കെ എന്താ എഞ്ചിനിൽ കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. എഞ്ചിനിൽ ഒരു സിലിണ്ടറും അതിനുള്ളിൽ ഒരു പിസ്റ്റണും അതിന് താഴെ ഒരു ക്രാങ്ക് ഷാഫ്റ്റും അതിനെ പിസ്റ്റണായി കണക്ട് ചെയ്യാൻ ഒരു കണക്ടിംഗ് റോഡും ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ. പിസ്റ്റന്റെ വെർട്ടിക്കൽ മൂവ്മെന്റിനെ റൊട്ടേഷനാക്കി മാറ്റുക എന്നതാണ് ക്രാങ്ക് ഷാഫ്റ്റിന്റെ ജോലി. അതിനുവേണ്ടി ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്ററിൽ നിന്ന് മാറി ഒരു സൈഡിലായിട്ടാണ് കണക്ടിംഗ് റോഡ് ഉറപ്പിച്ചിരിക്കുന്നത്. ബെയറിംഗിലാണ്. സ്ട്രോക്കിന്റെ പകുതിയായിരിക്കും ഇവിടെ കണക്ടിംഗ് റോഡ് ഉറപ്പിച്ചിരിക്കുന്ന ക്രാങ്ക് പിൻ എന്ന് പറയുന്നതിന്റെ സെന്റർ പോയിന്റ് മുതൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സെന്റർ പോയിന്റ് വരെയുള്ള അകലം. അപ്പോൾ സിലിണ്ടറിലെ മുകൾ ഭാഗത്തെ കമ്പഷൻ ചേമ്പറിൽ ഫ്യൂൽ കത്തിച്ചുണ്ടാകുന്ന ഫോഴ്സ് പിസ്റ്റണിലൂടെ കണക്ടിംഗ് റോഡിലൂടെ ക്രാങ്ക് പിന്നിൽ അപ്ലൈ ആകും. അവിടെ നിന്ന് ഷാഫ്റ്റിന്റെ സെന്റർ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ ബോൾട്ട് അഴിക്കാൻ ഉപയോഗിച്ച ലിവർ പോലെ ഇഫക്റ്റ് ചെയ്യും. അപ്പോൾ ടോർക്ക് ഉണ്ടാകും, ഷാഫ്റ്റ് കറങ്ങും. കണക്ടിംഗ് റോഡ് ക്രാങ്ക് ഷാഫ്റ്റുമായി 90 ഡിഗ്രി ആംഗിൾ വരുമ്പോഴാണ് ഈ ഫോഴ്സ് പൂർണ്ണമായും അപ്ലൈ ആകുന്നതും ആ റൊട്ടേഷനിലെ മാക്സിമം ടോർക്ക് ഉണ്ടാകുന്നതും. ഓരോ തവണ പിസ്റ്റൺ താഴേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോഴും ഇങ്ങനെ ടോർക്ക് ഉണ്ടാവുകയും RPM കൂടുകയും ചെയ്യും. എഞ്ചിനിൽ കുറഞ്ഞ RPMകളിൽ ടോർക്ക് വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് പെട്രോൾ എഞ്ചിനുകളിൽ. ഡീസലിൽ ടോർക്ക് പൊതുവിൽ കൂടുതലാണ്. അപ്പോൾ പെട്രോൾ എഞ്ചിനിൽ ഐഡ്ലിംഗ് RPM എന്ന് പറയുന്നത് തന്നെ എഞ്ചിൻ ഓഫ് ആകാതെ സ്മൂത്തായി സ്വയം റൺ ചെയ്യാൻ കഴിയുന്ന RPM ആണ്. അതിന് വണ്ടിയെ മുന്നോട്ട് നീക്കാനുള്ള ടോർക്കും പവറും ഒന്നും ഉണ്ടാകില്ല. പക്ഷേ അവിടെയാണ് ഇലക്ട്രിക് മോട്ടറുകളും പഴയ സ്റ്റീം എഞ്ചിനുകളും ഷൈൻ ചെയ്യുന്നത്. 0 RPMൽ നിന്നൊന്ന് കറങ്ങി തുടങ്ങുമ്പോൾ തന്നെ അതിലൊക്കെ മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. നമ്മുടെ എഞ്ചിനിൽ അങ്ങനെയല്ല. ഐഡ്ലിംഗ് RPMൽ ടോർക്ക് കുറവായതുകൊണ്ടാണ് നമ്മൾ എഞ്ചിൻ RPM റേസ് ചെയ്ത് ക്ലച്ച് സ്ലിപ്പ് ചെയ്ത് വണ്ടി മുന്നോട്ട് നീക്കേണ്ടി വരുന്നത്. RPM കൂടുമ്പോഴുള്ള ഉയർന്ന ടോർക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ മനസ്സിലാവാനായി ഒരു ഗ്രാഫ് വെച്ച് പറയാം. താഴെ RPM ആണ്, ഇവിടെ ടോർക്കും. RPMനൊപ്പം ടോർക്കും കൂടും, എങ്കിലും RPM കൂടുന്ന അതേ തരത്തിലായിരിക്കില്ല. മാത്രമല്ല ഒരു നിശ്ചിത RPM ആകുമ്പോൾ പിസ്റ്റന്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് കുറയുകയും ടോർക്ക് പിന്നെ കൂടാതാവുകയും തിരികെ കുറഞ്ഞു തുടങ്ങുകയും ചെയ്യും. ആ ഏറ്റവും കൂടിയ ടോർക്കാണ് മാക്സിമം ടോർക്ക്, പീക്ക് ടോർക്ക് എന്നൊക്കെ പറയുന്നത്. കുറഞ്ഞു തുടങ്ങിയാലും RPM കൂട്ടാനുള്ള ടോർക്ക് വീണ്ടും കുറച്ച് RPM വരെ കൂടി ഉണ്ടാകും. എഞ്ചിൻ ഡിസൈൻ ചെയ്യുമ്പോൾ ഏതാണ്ട് എത്ര ടോർക്ക് വേണം, അത് ഏതാണ്ട് ഏത് RPMൽ പീക്ക് ചെയ്യണം എന്നൊക്കെ നോക്കും. ഫോഴ്സ് ഇൻടു ഡിസ്റ്റൻസ് ആണല്ലോ ടോർക്ക്. അപ്പോൾ കൂടുതൽ ടോർക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഫോഴ്സ് കൂട്ടണം, അതിന് സിലിണ്ടർ ബോർ വലുതാക്കി വലിയ പിസ്റ്റൺ ഇടാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂട്ടണം, അതായത് ക്രാങ്ക് വലുതാക്കണം. അപ്പോൾ സ്ട്രോക്ക് കൂടും. സാധാരണ ഇതാണ് ചെയ്യാറുള്ളത്. ടോർക്ക് കൂടിയ എഞ്ചിനുകൾക്ക് സ്ട്രോക്ക് ബോറിനേക്കാൾ കൂടുതലായിരിക്കും. പക്ഷെ അത്തരം എഞ്ചിനുകളുടെ മാക്സിമം RPM കുറവായിരിക്കും, അതോടൊപ്പം HPയും കുറവായിരിക്കും. അപ്പോൾ എന്താണ് HP അല്ലെങ്കിൽ ഹോഴ്സ് പവർ? അതിൽ ഹോഴ്സിനെ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തിയിട്ട് പവർ എന്താണെന്ന് പറയാം. ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ടോർക്ക് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര വേഗം അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് ആ വർക്ക് ചെയ്തു എന്നതാണ് പവർ. അതായത് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത ജോലി ചെയ്യാനുള്ള കഴിവാണ് പവർ. വിശദീകരിക്കാം. ബോൾട്ട് തിരിക്കാൻ ഞാൻ കൊടുത്ത ഫോഴ്സും അത് കൊടുത്ത പോയിന്റ് മുതൽ ബോൾട്ടിന്റെ സെന്റർ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും കൂടി ചേരുമ്പോഴാണ് ടോർക്ക്.
പക്ഷെ ടോർക്ക് കണ്ടിന്യൂസ് ആയി കൊടുത്താൽ എനിക്ക് ആ ബോൾട്ട് അഴിക്കാൻ കഴിയും. അത് ഞാൻ ചെയ്ത വർക്ക്, അത് എത്ര സമയം കൊണ്ട് ചെയ്തു എന്നതും കൂടി കണക്കിലെടുക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ച പവറായി. ഇവിടെ ആ ബോൾട്ട് തിരിക്കുക എന്നതായിരുന്നു വർക്ക്. ഞാൻ കൊടുത്ത ഫോഴ്സ് കൊണ്ടുണ്ടായ ടോർക്കാണ് അത് ചെയ്തത്. ആ ടോർക്കും ആ വർക്ക് എത്ര വേഗത്തിൽ ചെയ്തു എന്നതും കൂടി കണക്കാക്കുമ്പോൾ കിട്ടുന്നതാണ് പവർ. അതായത് ടോർക്കാണ് പവർ ഉണ്ടാക്കിയത്, പക്ഷെ ഒറ്റയ്ക്കല്ല, ഒപ്പം ടോർക്ക് കൊണ്ടുണ്ടായ കറക്കവും അതിന്റെ വേഗതയും കൂടി ചേർന്ന്. ഇനി എഞ്ചിനിലേക്ക് വരാം. കറക്കത്തിന്റെ വേഗത്തെ ആർപിഎമ്മിലാണല്ലോ പറയുന്നത്. അപ്പൊ ടോർക്കും ആർപിഎമ്മും കൂടി ചേർന്നാണ് എഞ്ചിനിൽ പവർ ഉണ്ടാക്കുന്നത്. അതായത് ടോർക്കാണ് പവർ ഉണ്ടാക്കുന്നത്. ഐഡ്ലിംഗ് ആർപിഎമ്മിൽ ടോർക്കും കുറവായിരിക്കും എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആക്സിലേറ്റർ ട്വിസ്റ്റ് ചെയ്ത് കൂടുതൽ ഫ്യൂലും എയറും കത്തിക്കുമ്പോൾ പിസ്റ്റൺ തള്ളുന്ന ഫോഴ്സ് കൂടുന്ന കാരണം ടോർക്ക് കൂടുകയും ക്രാങ്ക് ഷാഫ്റ്റിന്റെ ആർപിഎം കൂടുകയും ചെയ്യും. ടോർക്കും ആർപിഎം കൂടുന്നതനുസരിച്ച് അവരുടെ പ്രോഡക്റ്റായ പവറും കൂടും. ഒരു നിശ്ചിത ആർപിഎം എത്തുമ്പോൾ ടോർക്ക് കുറഞ്ഞു തുടങ്ങുമെങ്കിലും ആർപിഎം വീണ്ടും കൂടിക്കൊണ്ടിരിക്കും, അതിനാൽ പവറും കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ ടോർക്ക് തീരെ കുറയുന്ന ഒരവസ്ഥയിൽ പവർ പീക്ക് ചെയ്യും, അതായത് പിന്നെ കൂടാതിരിക്കുകയും തിരികെ കുറഞ്ഞുറങ്ങുകയും ചെയ്യും. ആർപിഎം കുറച്ചുകൂടി മുകളിലേക്ക് പോകും, എങ്കിലും ടോർക്കും പവറും കുറയും. ഇതാണ് ടോർക്കും പവറും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും. ലോവർ ആർപിഎമ്മുകളിൽ പവർ വളരെ കുറവായിരിക്കും, ആ സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന മുന്നോട്ടുള്ള പുഷ് ടോർക്കിന്റേതാണ്. ഹയർ ആർപിഎമ്മിൽ ഓടിക്കുമ്പോൾ ടോർക്കും പവറും ഒരുപോലെ കിട്ടും, പക്ഷെ ടോപ്പ് സ്പീഡിന്റെ സമയത്ത് പവർ ആയിരിക്കും വണ്ടിയെ പുൾ ചെയ്യുന്നത്. അതായത് പവർ കൂടുതലുള്ള വണ്ടികൾക്ക് ടോപ്പ് സ്പീഡും കൂടുതലായിരിക്കും. ടോർക്ക് കൂടുതലുള്ള വണ്ടികൾ അധികം എഞ്ചിൻ റേസ് ചെയ്യാതെ തന്നെ ലോവർ ആർപിഎമ്മുകളിൽ പവർ തോന്നിക്കും. കുറഞ്ഞ ആർപിഎമ്മിൽ തന്നെ കയറ്റം കയറാനും ലോഡ് വലിക്കാനും ഒക്കെ കഴിയും. നേരത്തെ പറഞ്ഞ പോലെ ലോവർ ആർപിഎമ്മിൽ പീക്ക് ടോർക്ക് വരുമ്പോഴുള്ള പ്രശ്നം ഹയർ ആർപിഎമ്മിൽ അത് വളരെ കുറയുകയും എഞ്ചിൻ അധികം റെവ് ചെയ്യാൻ കഴിയാതെ വരികയും പവർ കുറയുകയും ചെയ്യുന്നതാണ്. ഉദാഹരണം റോയൽ എൻഫീൽഡ് എഞ്ചിനുകൾ. ഹയർ ആർപിഎമ്മുകളിൽ ടോർക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ ആർപിഎം കൂട്ടാനും പവർ കൂട്ടാനും കഴിയും. അതാണ് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്ന VVA ഉപയോഗിച്ച് R15 V3 ചെയ്യുന്നത്. നല്ല ലോവർ ആൻഡ് മിഡിൽ ആർപിഎം ടോർക്കും നല്ല ഹൈ ആൻഡ് പവറും. ടോർക്കാണ് പവർ ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, കാരണം അങ്ങനെയല്ലല്ലോ നമ്മൾ ഇതുവരെ വിശ്വസിച്ചിട്ടുണ്ടാവുക. നമ്മൾ എഞ്ചിന്റെ പവറിനാണല്ലോ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അത് പൂർണ്ണമായും തെറ്റാണെന്നല്ല, കാരണം ടോപ്പ് സ്പീഡ് വെച്ചാണല്ലോ വണ്ടിയുടെ പെർഫോമൻസ് നമ്മൾ അളക്കുന്നത്. പവർ കൂടുതലുണ്ടാകുമ്പോൾ ടോപ്പ് സ്പീഡും കൂടും, പക്ഷെ നോർമൽ റൈഡിങ്ങിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതും വണ്ടിയുടെ പവർ എന്നൊക്കെ പറയുന്നതും ശരിക്കും ടോർക്കിനെയാണ്. അപ്പൊ പവർ എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് ആ ഹോഴ്സിനെ തിരികെ കൊണ്ടുവരാം. പവർ എത്രയാണെന്ന് പറയാനുള്ള ഒരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ, അതായത് HP. ഇതിന് എന്തുകൊണ്ടാണ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്? ഏറ്റവും ശക്തിയുള്ള മൃഗം കുതിരയല്ലോ. അങ്ങനെയാണെങ്കിൽ എലിഫന്റ് പവർ എന്ന് പറയേണ്ടിയിരുന്നു. അതറിയണമെങ്കിൽ ഒരല്പം ഹിസ്റ്ററി പറയേണ്ടി വരും. 1700s സ്റ്റീം എഞ്ചിനുകൾ കണ്ടുപിടിച്ച് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങുന്ന സമയം. അപ്പൊ പ്രധാനമായും കുതിരകളെയാണ് എല്ലാ സ്ഥലത്തും മെഷീനറി പ്രവർത്തിപ്പിക്കാനുള്ള ശക്തിക്കായി ഉപയോഗിച്ചിരുന്നത്. ജെയിംസ് ബോണ്ടിനെ പറ്റി കേട്ടിട്ടുണ്ടാകുമല്ലോ. പുള്ളി നിർമ്മിച്ച സ്റ്റീം എഞ്ചിൻ വിൽക്കാനായി ചെന്നപ്പോൾ ആ മെഷീന് എത്ര കുതിരകളുടെ ജോലി ചെയ്യാൻ കഴിയും എന്ന ചോദ്യം ഉണ്ടായി. അപ്പോൾ വാട്ടിന് തോന്നി എന്തായാലും തന്റെ മെഷീന്റെ പവർ കണക്കാക്കാൻ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് വേണം. കുതിരകൾ ചെയ്തിരുന്ന ജോലിയാണല്ലോ ഈ മെഷീനുകൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കുതിര ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ജോലി ചെയ്യും എന്ന് വാട്ട് സയന്റിഫിക് ആയി കണ്ടെത്തി. അതിന് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ഹോഴ്സ് പവർ എന്നത് 33,000 pounds 1 ഉയരത്തിലേക്ക് 1 minute കൊണ്ട് ഉയർത്താനുള്ള പവർ എന്നാണ് വാട്ട് കണ്ടെത്തിയത്. അന്ന് ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിന് വേണ്ടി കണ്ടെത്തിയ പവർ യൂണിറ്റാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന HP. ഇനി എങ്ങനെയാണ് ഒരു എഞ്ചിന് എത്ര പവർ ഉണ്ടെന്ന് കണ്ടെത്തുന്നത് എന്നറിയണ്ടേ? എഞ്ചിന്റെ പവർ അളക്കുന്നത് ഡൈനാമോമീറ്റർ അല്ലെങ്കിൽ ഡൈനോ എന്ന് വിളിക്കുന്ന മെഷീൻ ഉപയോഗിച്ചാണ്. അവിടെ ടോർക്കാണ് ശരിക്കും അളക്കുക. എഞ്ചിൻ ഫുൾ ത്രോട്ടിലിൽ ഓടിച്ച ശേഷം ഒരു ആർപിഎമ്മിൽ, ഉദാഹരണത്തിന് 5000 RPM, എത്ര ലോഡ് കൊടുത്താലാണ് ആ ആർപിഎമ്മിൽ കൂടാതെയും കുറയാതെയും സ്റ്റഡിയായി നിൽക്കുക എന്ന് നോക്കും. ഈ കൊടുക്കുന്ന ലോഡിന് ബ്രേക്കിംഗ് ടോർക്ക് ലോഡ് എന്ന് പറയും. 5000 തന്നെ മാറ്റമില്ലാതെ എഞ്ചിൻ ആർപിഎം നിർത്താൻ എത്ര ബ്രേക്കിംഗ് ടോർക്ക് കൊടുത്തോ അത് തന്നെയായിരിക്കും എഞ്ചിന്റെ ആ ആർപിഎമ്മിലെ ടോർക്കും. അങ്ങനെ ഓരോ ആർപിഎമ്മിലെയും ടോർക്ക് കണ്ടെത്തും. എഞ്ചിൻ ഐഡ്ലിംഗിൽ നിൽക്കുന്നത് മുതൽ മാക്സിമം ആർപിഎം വരെയുള്ള ടോർക്ക് ഇങ്ങനെ കണ്ടെത്തിയ ശേഷം ആ ആർപിഎമ്മും ടോർക്കും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ ആർപിഎമ്മിലെയും പവർ കണക്കുകൂട്ടുകയാണ് ചെയ്യുക. ഹോഴ്സ് പവർ യൂണിറ്റിൽ പവർ കിട്ടാൻ ടോർക്ക് പൗണ്ട് ഫൂട്ടിലാണ് എടുക്കുന്നത്. ടോർക്കും ആർപിഎമ്മും കൂടി ഗുണിക്കുമ്പോൾ പവർ കിട്ടുമെങ്കിലും അതിനെ ഹോഴ്സ് പവറിലാക്കാൻ 5252 എന്ന കോൺസ്റ്റന്റ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യണം. ഈ 5252 എന്നത് വാട്ട് പണ്ട് കണ്ടെത്തിയ ഹോഴ്സ് പവർ ആയ 33,000 pounds/minute എന്നതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഈ ഇക്വേഷൻ ഒന്ന് പരീക്ഷിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് RTR 200 ടോർക്ക് ആൻഡ് പവർ ഗ്രാഫാണ്. ഇതിൽ ട്രൈ ചെയ്യാം. താഴെ ആർപിഎം, ഇടത് ടോർക്ക് പൗണ്ട് ഫുട്ടിൽ, വലത് HP. 3000 RPM ടോർക്ക് 11.4 pounds/foot ആണ്. അപ്പോൾ HP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6.5 HP എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? 8500 RPM ഇതിന്റെ മാക്സിമം പവർ വരുന്നത്, 20.2 HP. ആ ആർപിഎമ്മിലെ ടോർക്ക് 12.5 pounds/foot ആണ്. അപ്പോൾ 20.2 തന്നെയാണ് കിട്ടുക. ഒരു രസകരമായ കാര്യം, 5852 RPM ടോർക്കിന്റെയും HP യുടെയും വാല്യൂകൾ ഈക്വൽ ആകുമെന്നതാണ്. അത് ഇക്വേഷനിൽ തന്നെ നമുക്കറിയാൻ കഴിയും. ഇവിടെ RPM 5252 ആക്കിയാൽ അതും ഇതും ക്യാൻസൽ ആകും. അപ്പോൾ HP = ടോർക്ക്. HPയും ടോർക്കും തുല്യമാകും. നമ്പേഴ്സ് ഈക്വൽ ആകുന്നു എന്നേ ഉള്ളൂ, രണ്ടും രണ്ട് യൂണിറ്റ് ആണ്. ക്രോസ് ചെയ്ത ശേഷം ടോർക്കിനെ അപേക്ഷിച്ച് പവറിന്റെ ഗ്രാഫ് വളരെ മേലേക്ക് പോകും.
ഇപ്പോഴത്തെ മെട്രിക് സിസ്റ്റത്തിലാണെങ്കിൽ കിലോവാട്ട് ഈക്വൽസ് ടോർക്ക് ഇൻ എൻ എം ഇൻറ്റു ആർ പി എം ഡിവൈഡഡ് ബൈ 9549 ആണ്. ഇതിൽ 9549 ആർ പി എമ്മിലാണ് പവർ ടോർക്ക് ഫിഗറുകൾ ഈക്വൽ ആവുക. സാധാരണ കാർ എഞ്ചിനുകൾ ആ ആർ പി എം വരെ പോകാറുമില്ല. അപ്പോൾ എച്ച് പി മനസ്സിലായല്ലോ. ഇനി ബി എച്ച് പി എന്താണെന്ന് അറിയണ്ടേ? ബ്രേക്ക് ഹോഴ്സ് പവർ എന്നതാണ് ഫുൾ ഫോം. ബ്രേക്ക് എന്നത് നേരത്തെ പറഞ്ഞ ഡൈനോയിൽ ടോർക്കും അതിലൂടെ പവറും കണക്കൂട്ടുന്ന രീതിയാണ്. അത് പക്ഷേ എച്ച് പി അങ്ങനെ തന്നെയാണ് കണ്ടെത്തുന്നത്. വ്യത്യാസം ബി എച്ച് പി അളക്കുന്നത് എഞ്ചിനിൽ ആക്സസറീസ് ലോഡൊന്നും ഇല്ലാതെയാണ്. അതായത് കാർ എഞ്ചിനാകുമ്പോൾ ബെൽറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വാട്ടർ പമ്പ്, ഓൾട്ടർനേറ്റർ, ഹൈഡ്രോളിക് പമ്പ് തുടങ്ങിയവ കുറച്ച് പവർ എടുക്കും. ബാക്കി പവർ മാത്രമേ പുറത്ത് കിട്ടത്തുള്ളൂ. ആ ലോഡൊന്നും കൊടുക്കാതെയുള്ള പവർ, അതായത് ഗ്രോസ് പവർ ആണ് ബി എച്ച് പി. എച്ച് പി പക്ഷേ അങ്ങനെയുള്ള എല്ലാ ലോഡും കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് പവർ ആണ്. ഒരേ എഞ്ചിന്റെ തന്നെ ബി എച്ച് പി കൂടുതലും എച്ച് പി കുറച്ചുകൂടി കുറവുമായിരിക്കും. ബി എച്ച് പി മൈനസ് ആക്സസറീസ് ലോഡിൽ വേസ്റ്റ് ആകുന്ന പവർ, അതാണ് എച്ച് പി. നെറ്റ് ഹോഴ്സ് പവർ എന്നും പറയാം. ബി എച്ച് പി ഇപ്പോൾ ലീഗലായി യൂസ് ചെയ്യുന്നില്ല, എന്നാലും ജനറലി എച്ച് പി തന്നെ ബി എച്ച് പി എന്ന് പറയാറുണ്ട്. എനിക്കും ബി എച്ച് പി എന്ന് പറയാനാണ് ഇഷ്ടം. അതിന് തന്നെ ഒരു പവറുണ്ട്. യു എസിലാണ് ബി എച്ച് പി കൂടുതലും യൂസ് ചെയ്തിരുന്നത്. പവറിന് വേറെ യൂണിറ്റുകളുണ്ട്, അതിലൊന്ന് പി എസ് ആണ്. ഇപ്പൊ മിക്ക കമ്പനികളും പി എസിലാണ് വണ്ടിയുടെ പവർ പറയുന്നത്. പഴയ മെട്രിക് ഹോഴ്സ് പവർ യൂണിറ്റ് ആണ് പി എസ്. അതിന്റെ ഫുൾ ഫോം വായിൽ കൊള്ളാത്തൊരു ജർമ്മൻ വാക്കാണ്. ഹോഴ്സ് പവർ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ ജർമ്മൻ രൂപം. പക്ഷെ വാല്യൂ കുറച്ച് വ്യത്യാസമുണ്ട്. 0.986 എച്ച് പി ആണ് ഒരു പി എസ്. അതായത് 100 പി എസ് എന്ന് പറയുന്നത് 98.6 എച്ച് പി ആണ്. പി എസിൽ എഴുതുമ്പോൾ പവർ കൂടുതൽ കാണിക്കും. ചിലപ്പോൾ ഇതായിരിക്കാം പി എസ് കൂടുതൽ യൂസ് ചെയ്യാൻ കാരണം. പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് വാട്ട്സ്. ഇപ്പൊ ശരിക്കും ഗ്ലോബലി ലീഗൽ പവർ യൂണിറ്റ് ഈ മെട്രിക് യൂണിറ്റ് ആണ്. വാട്ട്സ് ചെറിയ യൂണിറ്റ് ആയതുകൊണ്ട് കിലോ വാട്ട്സിലാണ് വണ്ടിയുടെ പവർ പറയുക. 0.7457 കിലോ വാട്ട് ആണ് ഒരു എച്ച് പി. അപ്പൊ 100 എച്ച് പി 74.57 കിലോ വാട്ട് എന്ന് പറയും. അതൊരു വല്ലാത്ത ചെറിയായി പോയി അല്ലേ? 100 എവിടെ, 74 എവിടെ? കിലോവാട്ടിലാകുമ്പോൾ നമ്പർ ചെറുതാകുന്നത് കൊണ്ട് പവർ കുറയുന്നൊരു ഫീൽ. നമ്പേഴ്സിലാണല്ലോ മനസ്സുടക്കുന്നത്. ടോർക്കിനെയും പവറിനെയും കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാലും എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാകാം. നിങ്ങൾക്ക് ശരിയാവണ്ണം മനസ്സിലാകണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് ഇത് ഇത്രയും വിശദീകരിച്ചത്. എല്ലാം മനസ്സിലായി കാണുമെന്നും കാര്യങ്ങൾ ക്ലിയർ ആയെന്നും വിശ്വസിക്കുകയാണ്. ഇനിയും ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഉണ്ടാവും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.